ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ M4TECH എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷൻ. അതിന് ഞാൻ ചെയ്ത കാർഡാണ് ഇതിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഡ്രോ ചെയ്തു ഔട്ട്ലൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിൽ പിന്നെ രണ്ട് സൈഡിലും പശയുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് കിട്ടും. അത് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളതെന്ന്. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നല്ല ഭാഗം ഞാൻ കാർഡിൻ്റെ ഇതിൽക്ക്, കാർഡിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു യെല്ലോ കളറിലൊരു ചാർട്ട് പേപ്പറിന്, പിന്നെ അതേ ഫെവിക്കോളും ആ സ്റ്റിക്കറും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിക്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റിക്കർ ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന സ്റ്റിക്കർ, ഇത് രണ്ടുമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർട്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ നല്ല ഭാഗം തിരിച്ചൊട്ടിച്ചു ആ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ സാന്റാക്ലോസിന് എൻ്റെ യൂട്യൂബ് ചാനലിലെ ക്രിസ്മസ് കാർഡിൻ്റെ ഇത് പിക്ചറ് ഇത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. സാന്റാക്ലോസിന് വെച്ചിട്ടാണ് കാർഡ് ഉണ്ടാക്കിയത്. കുറച്ച് വലിയ കാർഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കാർഡ് ചെയ്തെടുക്കാൻ. രണ്ട് ദിവസം എടുത്തു ഞാൻ ഈ കാർഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരേ പാർട്ടും ട്രേസ് ചെയ്തെടുത്തു. ട്രേസിങ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുത്തു. ട്രേസ് ചെയ്തെടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരേ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ട്രേസ് ചെയ്യുന്ന അതിൻ്റെ ഡ്രസ്സും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ട്രേസ് ചെയ്തെടുക്കണ്. എന്നിട്ട് കൊച്ചു കൊച്ചു പീസായി കട്ട് ചെയ്തെടുത്തു. പെൻസില് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ട്രേസ് ചെയ്തെടുത്തത്. ആ പിക്ചറിൻ്റെ മേലെ ട്രേസിങ് പേപ്പർ വെച്ച് കൊടുത്തു. എന്നിട്ട് നൈസായിട്ട് അതിങ്ങനെ ട്രേസ് ചെയ്തു. ഇനി നമുക്ക് ട്രേസ് ചെയ്തെടുത്തത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരേ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പിഴവ് വന്നാൽ നമ്മൾ ചെയ്യുന്ന ആ കാർഡിൻ്റെ ആ ഫിനിഷിങ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെറിയ കത്രിക വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് സമയമെടുത്തു ഞാൻ ഈ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് സാന്റാക്ലോസിൻ്റെ ഡ്രസ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ട്രേസ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ ട്രേസിങ് പേപ്പർ കട്ട് ചെയ്തത് വെച്ചിട്ട് വേണം ഡ്രസ്സിൻ്റെ. അപ്പോൾ ഇത് ഞാൻ റെഡ് വെൽവെറ്റ് ക്ലോത്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ റെഡ് വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ആ ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ആ പീസ്. ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി. കറക്റ്റ് ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതും വെൽവെറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ തെങ്ങി തെങ്ങി പോയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. ചുളിഞ്ഞൊക്കെ വന്നിട്ട് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ കാർഡിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും. ആ ഡ്രസ്സൊക്കെ കറക്റ്റ് നമ്മൾ ഒട്ടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ കട്ട് ചെയ്തെടുത്തു ഒരേ ഭാഗങ്ങളും ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്തു.
ഈ കാർഡ് ഉണ്ടാക്കാൻ പിന്നെ എനിക്ക് എൻ്റെ മക്കളും കൂടി ഹെൽപ്പ് ചെയ്തു തന്നെ. അവർ രണ്ടാളും കണ്ണനും മുത്തും ഉണ്ടായിരുന്നു ഹെൽപ്പിന്. കുറച്ച് ഹെൽപ്പ് അവരെ ഉണ്ടായിരുന്നു. ഒട്ടിക്കാനും പെയിൻ്റ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. കാർഡ് ചെയ്യുമ്പോൾ രണ്ടാളും ഒപ്പം തന്നെ ഉണ്ടായി ഇത് കാർഡ് ചെയ്ത് കഴിയുന്നവരെ. എന്നിട്ടും രണ്ട് ദിവസം എടുത്തു ഈ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വേറൊരു പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, കൈയിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഡ്രസ്സിങ് പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്ത് പിന്നെ അത് തുണിയിൽ വെച്ച് നമ്മൾ കറക്റ്റ് ആ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ ആ ഫിനിഷിങ് കിട്ടുള്ള നമ്മൾ ഈ വെൽവെറ്റ് തുണി ഇത് കാർഡിൽ ഒട്ടിക്കുമ്പോൾ. ഇനി അല്ലാതെ നമുക്കൊന്ന് വെച്ച് നോക്കാം. കയ്യിൻ്റെ അവിടെയും ഡ്രസ്സും ഇതൊക്കെ നമ്മൾ ഒട്ടിക്കുന്നതിൽ മുന്നൊന്ന് കറക്റ്റ് ഒന്ന് വെച്ച് നോക്കണം നമ്മൾ. അപ്പം ഞാൻ ആദ്യം തന്നെ അത് വെച്ച് നോക്കണം. തുണി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാതും വെച്ച് നോക്കി കറക്റ്റായിട്ട് വേണ്ടത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ. അപ്പോൾ അടുത്ത പണി അതാണ്, നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കണം ആ പിക്ചറിൽ സ്യൂട്ടാവുണ്ടോയെന്ന്. പാൻറ്റും ഡ്രസ്സും എല്ലാതും കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. പാൻറ്റിൻ്റെ കാലിനത് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. ഞാനിത് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. തീരെ ചുളിവൊന്നുമില്ലാണ്ട് നമ്മൾ ആ ഡ്രസ്സ് ഒട്ടിച്ചെടുക്കണം. എന്നാലേ അത് ആ കാർഡിനൊരു ഭംഗി കിട്ടുള്ളൂ. ചുളിവൊക്കെ ആയിക്കഴിഞ്ഞാൽ കാർഡിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ചുളിവില്ലാണ്ട്, അതും ഈ വെൽവെറ്റ് തുണി ആയതുകൊണ്ട് പെട്ടെന്ന് ചുളിക്ക് വരും നമ്മൾ ഗമ്മ് തേക്കുമ്പോൾ. അത് സൂക്ഷിച്ച് ഭയങ്കര കെയർ ചെയ്ത് ഒട്ടിച്ചെടുക്കണം നമ്മൾ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്തോടത്തൊക്കെ ഗ്ലൂ തേച്ച് ഈ ക്ലോത്ത് ഒട്ടിക്കുന്നത് എന്നുള്ളത്. വെൽവെറ്റ് ക്ലോത്ത് നമ്മൾ വേറെ സൈഡിലേക്കൊന്നും തെന്നി പോവാണ്ട് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ ആ പിക്ചറിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാവോ അത് നമുക്ക് പിന്നെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. കാർഡ് കിട്ടിയേണ്ടത് കുറേ കെയർ ചെയ്തിട്ടൊക്കെ ഇനി ഞാനിത് ഒട്ടിച്ചയച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് സാന്റാ ക്ലോസിൻ്റെ ഡ്രസ്സിൻ്റെ ഒരുവിധമൊക്കെ ഒട്ടിക്കലായി. ഈ പാൻറ്റ് മെൽക്കെത്തിയിട്ടുണ്ട് ഒട്ടിക്കൽ.
മേൽഭാഗമൊക്കെ കഴിഞ്ഞു. മറ്റേ കാലും കൂടി നമുക്ക് പാൻ്റ് ഒട്ടിച്ചു കൊടുക്കുക. ചുമ്മാ ഒരു രസത്തിന് കാർഡ് ഉണ്ടാക്കി അയച്ചതാണ്. ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി വേണ്ടേ നമുക്ക് എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇത്. അപ്പൊ അടുത്ത പാൻ്റും ഒട്ടിക്കൽ കഴിഞ്ഞു. ഡ്രസ്സിൻ്റെ പകുതി പണി ഇപ്പം കഴിഞ്ഞു. പിന്നെ ഇതിൽ കുറച്ച് പണിയും കൂടി ഉണ്ട് ഡ്രസ്സുമ്മല്. പകുതി പണി ഇപ്പം ചെയ്തു കഴിഞ്ഞു, മെയിൻ പണി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ഞി വെച്ചിട്ട് അതിന് ഒരു ലെയ്സൊക്കെ ഉണ്ടാക്കി എടുക്കണം ഡ്രസ്സിന്. അപ്പം അടുത്ത പണി അതാണ്. അപ്പം ഇത് ഞാൻ ലെയ്സൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ബോർഡറൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മുടെ പഞ്ഞി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോർഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പഞ്ഞിയൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മോളിന്. കറക്റ്റ് ആ ഷേപ്പിൽ നമ്മൾ പഞ്ഞിയൊക്കെ കട്ട് ചെയ്തെടുക്കണം, എന്നാലേ ആ ഡ്രസ്സിൻ്റെ ആ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. കറക്റ്റ് സാന്റാക്ലോസിൻ്റെ ആ ഉടുപ്പിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കണം. ഇപ്പോൾ ഡ്രസ്സ് ഒരുവിധമായിട്ടുണ്ട്. ഇനി ബെൽറ്റ് ചെയ്യണം നമുക്ക്. പിന്നെ ചാക്ക് ഞാൻ ചെയ്തത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് സാന്റാക്ലോസിൻ്റെ ചാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കുള്ള ചാക്കിൻ്റെ പീസ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ചാക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാന്റാക്ലോസിന്. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടിയും ബാക്കിൻ്റെ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു. ഇനി ബെൽറ്റ് ഷൂവൊക്കെ ഇടിക്കണം സാന്റാക്ലോസിനെ. നമുക്ക് താടി വെച്ച്, മീശ വെച്ച്, അതൊക്കെ പഞ്ഞി വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ കണ്ണും ലിപ്സൊക്കെ പിസ്താര തോട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ണ് പിസ്താര തോട് വെച്ച് ഒട്ടിച്ചിട്ട് ബ്ലാക്ക് കളറ് കൊടുത്തു കണ്ണിന്. ചുണ്ടും പിസ്താര തോടന്നിന്, എന്നിട്ട് റെഡ് കളറ് പെയിൻറ് കൊടുത്തു. അക്രലിക് പെയിൻറ്റിന് കൊടുത്തിട്ടുള്ളത്. താടി പിന്നെ മീശയൊക്കെ പഞ്ഞി വെച്ച് ഒട്ടിച്ചു, കൊമ്പം മീശ. ഡ്രസ്സിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാനൊരു സാറ്റിൻ റിബൺ ഒരു ബോർഡർ കൊടുത്തു ഡ്രസ്സിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇപ്പം ഈ മേശപ്പുറത്ത് കിടക്കുന്ന മെറ്റീരിയലൊക്കെ കാർഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന്. ഇപ്പം ഇനി ഷൂവിന് അക്രലിക് പെയിൻറ്റ് ബ്ലാക്കിന് കൊടുക്കണം ഞാൻ, ബ്ലാക്ക് ഷൂ. നമ്മളിപ്പോൾ ഷൂണ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഷൂന് ഞാൻ പെയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ള അക്രലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മോൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ടയേർഡായി അങ്ങ് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് മോള് ചെയ്ത് തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഷൂവിൻ്റെയും ബെൽറ്റിൻ്റെ ഒക്കെ പെയിൻറ്റിങ് ബാക്കി മോള് ചെയ്തു. സാന്റാക്ലോസിൻ്റെ ഫേസിലും കൂടെയും കുറച്ച് വർക്കുണ്ട്. അതും കൂടെയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഇത് ഒരുവിധം പണി കഴിയും. പിന്നെ ഞാൻ ചാക്കുമ്മ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേസ് പോലത്തെ ഒരു ഇതാണ്, അത് സൈഡിലൊക്കെ ആ ലേസ് പോലെ ഒട്ടിച്ചു. മറ്റേത് പിന്നെ ഒറ്റൊട്ടിയായി കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ചാക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. സാന്റാക്ലോസിൻ്റെ ഇത് ഗിഫ്റ്റ് വേണ്ട, നല്ല ഭംഗി വേണ്ട കാണാനായിട്ട്, അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാക്ക് ഓപ്പണാണ്, അതിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ ഇടാൻ പറ്റും, കൈയിടാൻ പറ്റും. അതുപോലെ ചെയ്തിരിക്കുന്നത് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഭാണ്ട. ഇനി നമ്മൾ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ടാണ് ഞാനൊരു ക്രിസ്മസ് ട്രീന് ഫ്രണ്ട് ഭാഗത്ത് ചെയ്യുന്നത്. സെറ്റർ തയ്ക്കുന്ന നൂല് അത് വെച്ചിട്ട് അത് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മോള് ഗ്ലിറ്റർ പേപ്പറും ഗോൾഡൻ പേപ്പറൊക്കെ പഞ്ച് ചെയ്തെടുത്തു നമ്മുടെ കാർഡിൻ്റെ ഉള്ളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കുറേ പഞ്ച് ചെയ്തെടുത്തിട്ട് കാർഡിൻ്റെ ഉള്ളിലൊക്കെ പൊട്ട് പൊട്ട് പോലെ ഞങ്ങൾ ഒട്ടിച്ചു കൊടുത്തു കാർഡ് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിന് ഈ പൊട്ട് പൊട്ട് പോലെ ഷൈനിങ് ആയിട്ട് കാണുന്നത് പഞ്ച് ചെയ്തെടുത്തത് പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. കാർഡിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ കോഡ്സ് എഴുതിയതും സാന്റാക്ലോസിന് ഉണ്ടാക്കിയതും. ഇത് ഫ്രണ്ട് ഭാഗം. ക്രിസ്മസ് ട്രീയും ഹാപ്പി ക്രിസ്മസൊക്കെ നമ്മൾ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് അതിൽ ന്യൂഇയറും. നമ്മുടെ കാർഡിൻ്റെ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗവും ഉൾവശവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഫേസ് ഒക്കെ നല്ല പെയിന്റ് ചെയ്ത് അടിപൊളിയായി നമ്മുടെ സാന്റാക്ലോസ്. നമ്മുടെ ചാക്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഗിഫ്റ്റ് വെച്ച് അയച്ചിട്ടുണ്ട്, സ്വീറ്റ്സും ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ട് M4TECH. കാർഡ് നമ്മൾ വിചാരിച്ചേക്കാളും കുറച്ച് വലിപ്പം കൂടി. അപ്പോൾ ഇതിന് പറ്റണ എൻവലപ്പ് ഞങ്ങൾ തന്നെ ഒരു പേപ്പർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു വന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി അതിൻ്റെ എൻവലപ്പ്. അല്ലാണ്ട് ഇത് വെക്കാൻ പറ്റുന്ന കവർ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടിയില്ല ഇത്രയും വലിയ കാർഡ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻവലപ്പ് ഞാൻ തന്നെ ചെയ്ത് ഒട്ടിച്ചെടുത്തു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.